ഹമാസിന്റെ നേതാവ് ഒളിച്ചിരിക്കുന്ന സങ്കേതങ്ങൾ കൃത്യമായ രീതിയിൽ ഖത്തറിന് അറിയാമെന്ന് വീണ്ടും ഇസ്രായേൽ. ഈ അഭിപ്രായം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ പോലും, കുവൈറ്റ് പാർലമെന്റിൽ പോലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഇസ്രായേലിനെ രൂക്ഷമായ രീതിയിലാണ് അറബ് രാജ്യങ്ങളൊക്കെ വിമർശിച്ചത്. വിഷയപ്രശ്നങ്ങളിൽ ഇടപെടുകയും സമാധാനപരമായിരിക്കുന്ന പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലാ സമയത്തും ഓടി നടക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് ഇത്രയും മോശമായിരിക്കുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അത് തിരുത്തണം എന്നുള്ള അഭിപ്രായം അന്ന് തന്നെ ഉയർന്നു വന്നതാണ്. ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ആദ്യ ഒരു ഘട്ടത്തിൽ മാത്രമാണ് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത്. അത് ഖത്തർ നേതൃത്വം നൽകിയിട്ടാണ്. അപ്പൊ എല്ലാവിധ വിഷയ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന് നേരെ കൃത്യമായ രീതിയിലുള്ള തെളിവുകളില്ലാതെ സംസാരിച്ചത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് വീണ്ടും ഖത്തറുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ അഭിപ്രായപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ നിലപാട് വീണ്ടും ഇസ്രായേൽ പറയുന്നത്. ഖത്തറിനറിയാം ഹമാസിന്റെ ആൾക്കാർ എവിടെയൊക്കെയാണുള്ളത്, ചില നേതാക്കന്മാരൊക്കെ ഖത്തറിലുണ്ട് എന്നുള്ളത് തങ്ങൾക്കറിയാം. വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകപരമായിരിക്കുന്ന ഒളിവ് സങ്കേതത്തിലോ ഹമാസിന്റെ ആളുകൾ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഖത്തർ നൽകുകയാണ് വേണ്ടത് എന്നാണ് ഇസ്രായേലിന്റെ അഭിപ്രായം. അപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നത് ഹമാസിന്റെ പോരാളികൾക്ക് പ്രവർത്തിക്കാൻ എല്ലാവിധ സ്വാതന്ത്ര്യം നൽകിയ ഒരു പ്രദേശമാണ് ഖത്തർ എന്നും, അവർക്ക് പ്രത്യേകപരമായിരിക്കുന്ന ബിൽഡിംഗുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതും, അവിടെയാണ് അവർ താമസിക്കുന്നത് എന്നുള്ളതും, അതോടനുബന്ധിച്ച് എല്ലാ ദിവസവും എന്ന പോലെ ഖത്തർ ഹമാസിന്റെ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാതിരിക്കാൻ ഒളിസങ്കേതങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് ഇസ്രായേൽ ഈ വിഷയങ്ങൾ പറഞ്ഞെത്തിക്കുന്നത്. എന്നാൽ ഇതിന് ഖത്തറിലെ വിദേശകാര്യ വകുപ്പ് കൃത്യമായിരിക്കുന്ന തെളിവാണ് അന്വേഷിച്ചത്, എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾ തെളിവ് കൊണ്ടുവരണം, തെളിവ് മുഖാന്തരം ഹാജരാക്കണം, രാജ്യത്തിനെതിരെ ഇല്ലാത്ത രീതിയിലുള്ള കിംവദന്തികൾ പറയാനും പ്രവർത്തിക്കാനും പറ്റില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സാധാരണഗതിയിൽ അവർ വിജയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ കള്ളത്തരവും പറയാറുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഈ പ്രവൃത്തിയെന്ന് അവർ ആവർത്തിച്ച് പറയുകയാണ്. അതിനനുബന്ധമായ രീതിയിൽ ഖത്തർ പറഞ്ഞ കാര്യം, ഇസ്രായേൽ ഹമാസിന്റെ ഈ ഗസയിൽ ആശുപത്രി അക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ 600 ഫലസ്തീനികൾ കൊല്ലപ്പെട്ട വിഷയമാണ്. അതിന് ലോകത്തോട് ഇസ്രായേൽ അന്ന് സംസാരിച്ചത് ഹമാസാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതും, ഇസ്രായേലിന് നേരെ വിട്ട മിസൈൽ വഴിതെറ്റിയിട്ട് ആശുപത്രിക്ക് മുകളിൽ പതിച്ചതുകൊണ്ടാണ് അത്രയും ആളുകൾ കൊല്ലപ്പെട്ടത് എന്നുള്ളതുമാണ്. എന്നാൽ അതിന് തെളിവ് ചോദിച്ച സമയത്ത് ലോകമുഴുവൻ തെളിവ് ചോദിച്ച ഇസ്രായേലിനോട് ഇസ്രായേലിന് തെളിവ് ഹാജരാക്കാൻ വേണ്ടി പറ്റില്ല. റഷ്യ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തെളിവ് നിരത്താൻ പറ്റുമല്ലോ, ലോകത്തിന് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്, അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് അതിനും കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകിയിട്ടില്ല. മാസങ്ങൾക്ക് ശേഷം പിന്നീട് എല്ലാവിധ ആശുപത്രിയും ആക്രമിക്കുന്നത് ഇസ്രായേൽ തന്നെയെന്ന് ലോകം മനസ്സിലാക്കിയതോടുകൂടി ആദ്യത്തെ ആശുപത്രി ആക്രമണം നടത്തിയതും ഇസ്രായേലാണ് എന്ന് അവർ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ ഹമാസിന്റെ നേതാക്കന്മാർ മുഴുവൻ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഖത്തറിനറിയാമെന്നുള്ള നിലപാടിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ അഭിപ്രായങ്ങൾ പറയുന്നത്. അവർ തന്നെ പറയുന്ന പ്രധാനമായിരിക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാർ മുഴുവനും ഖാൻ യൂനിസിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് തങ്ങൾക്കറിയാമെന്ന് പല ഘട്ടത്തിലും IDFന്റെ സൈനികർ തന്നെ ഇസ്രായേലിനോട് പറഞ്ഞതാണ്. ഇസ്രായേൽ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ലോകത്തോട് സംസാരിച്ചതാണ്. ഖാൻ യൂനിസിന്റെ പല ഭാഗങ്ങളിലും ഹമാസിന്റെ ആൾക്കാർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നും, അവരെ ഏതാനും നിമിഷങ്ങൾക്കകം തങ്ങൾ പിടികൂടിയിട്ട് ലോകത്തിന് മുൻപിൽ ഹാജരാക്കുമെന്നും മാസങ്ങൾക്ക് മുമ്പേ അവർ പറഞ്ഞതാണ്. എന്നാൽ അതൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം പല അണ്ടർഗ്രൗണ്ടുകളും പല ബങ്കറുകളും തകർത്തിട്ടും അവരാരെയും പിടികൂടാൻ പറ്റിയിട്ടില്ല, ഹമാസിനെ പിടികൂടാൻ പറ്റിയിട്ടില്ല, ആയുധങ്ങളും ബന്ധുക്കളും പിടികൂടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നാണക്കേടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ അവർ പറയുന്നു ഖത്തറിനറിയാമെന്ന്, ബങ്കറിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന സൈനികരെ കുറിച്ച് അല്ലെങ്കിൽ നേതാക്കന്മാരെ കുറിച്ച് എങ്ങനെയാണ് ഖത്തറിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് കുവൈറ്റിന്റെ പാർലമെന്റ് അംഗം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നു. നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഖാൻ യൂനിസിന്റെ പ്രധാനമായിരിക്കുന്ന ബങ്കറിന്റെ അകത്ത് ഹമാസിന്റെ ആളുകൾ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് രഹസ്യപേര് ഞങ്ങൾ കിട്ടിയിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവരെ പിടികൂടിയാണ് വേണ്ടത്? അതല്ലാത്ത രീതിയിൽ അവിടെ ഒളിച്ചിരിക്കുന്ന ഖാൻ യൂനിസിന്റെ ബങ്കറിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ നേതാക്കളെ കുറിച്ച് ഖത്തറിന് എങ്ങനെയാണ് വിവരം കിട്ടുക എന്നുള്ളതിന് ഇസ്രായേൽ മറുപടി പറയണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പൊ യൂറോപ്യന്മാർ എല്ലാ കാലത്തും യുദ്ധം വിജയിക്കാൻ വേണ്ടിയിട്ട് അവർ കള്ളത്തരം പ്രചരിപ്പിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ള സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. ആദ്യം തന്നെ അവർ മീഡിയകളെയും അതുമായി ബന്ധപ്പെട്ട റേഡിയോ നിലത്തെയാണ് വിലക്കെടുക്കുക. അതിലൂടെയാണ് എന്നിട്ട് പ്രചരിപ്പിക്കുക, ഞങ്ങളിതാ വിജയിച്ചിരിക്കുന്നു, ഞങ്ങളുടെ സൈനികർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു, മറ്റുള്ളവർ തകർന്നിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ. ഇന്ന് സോഷ്യൽ മീഡിയ വ്യാപകമായതോടുകൂടി ആ കള്ളത്തരങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം അവർക്ക് തന്നെ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറമായ രീതിയിൽ
ഇസ്രായേൽ സൈനികർക്കെതിരെ നടക്കുന്ന ഓരോ യുദ്ധങ്ങളും ഓരോ ആക്രമണവും കൃത്യമായ രീതിയിൽ ലൈവായ രീതിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ ആളുകൾ. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല? കള്ളത്തരം പ്രചരിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. മുമ്പൊക്കെ അവരുടെ മീഡിയകൾ, ഇംഗ്ലീഷ് മീഡിയകളും ഇംഗ്ലീഷ് ചാനലുകളും അവരോടനുബന്ധിച്ച് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു അതാണ്. എന്താണോ അമേരിക്ക പറയുന്നത് അത് മാത്രമേ കേട്ടിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇറാഖിലുണ്ടായിരുന്ന അവരുടെ ടെലിവിഷൻ സംവിധാനങ്ങൾ ആദ്യം അവർ തകർത്തിരുന്നു. രണ്ട് ടെലിവിഷൻ തകർത്തതോടുകൂടി ഇറാഖിന്, ഇറാഖ് ഗവൺമെന്റിന്, ഇറാഖിന്റെ രാജ്യത്തിലെ ജനങ്ങൾക്ക് ലോകത്തോട് സംസാരിക്കാനുള്ള വേദി പോലും ഇല്ലാതെ. പിന്നീട് സംസാരിച്ചത് മുഖേന ബി ബി സിയോ റോയിട്ടേഴ്സോ പോലെയുള്ള അന്താരാഷ്ട്ര മീഡിയകളാണ്. ആ മീഡിയകൾ സംസാരിക്കുന്നത് അമേരിക്കയുടെ സൈനികർ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറയുന്നു എന്ന് മാത്രം. ഇവിടേക്ക് യുദ്ധം എത്തിയതോടുകൂടി, ഈ ഫലസ്തീനിലേക്ക് യുദ്ധം എത്തിയതോടുകൂടി സോഷ്യൽ മീഡിയ വ്യാപകമായി പ്രചരിച്ച ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ അൽജസീറ പോലെയുള്ള ഇംഗ്ലീഷ് ചാനലുകൾ അന്താരാഷ്ട്ര മീഡിയക്ക് തുല്യമായ രീതിയിലുള്ള പ്രചരണം നടത്തുന്ന മീഡിയകൾ എന്ന നിലക്ക് അവർ പറയുന്നത് മുഴുവൻ ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സത്യങ്ങളും അസത്യങ്ങളും ലോകത്തിന് വേർതിരിഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ വലിയ പങ്കുവഹിക്കുന്നു. അതിനാൽ തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ നുണപ്രചരണങ്ങൾ മാത്രമാണ് എന്നുള്ളത് ലോകം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഹമാസിന്റെ നേതാക്കന്മാർ ഉള്ളത് ഖത്തറിന് അറിയാമെങ്കിൽ അത് രേഖപ്രകാരം തെളിയിച്ചു കൊടുക്കണം എന്ന് ഇസ്രായേലിനോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ അവർ മിണ്ടുന്നില്ല, മൗനം പാലിക്കുകയാണ്. പല ഘട്ടത്തിലും അവരുടെ സ്വഭാവ രീതികൾ അതാണ്. അങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത്, തെളിവ് ഹാജരാക്കാൻ പറയുന്ന സമയത്ത് അവർ മൗനം പാലിക്കും. ആദ്യത്തെ ആശുപത്രി അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ റഡാർ സംവിധാനം വെച്ചുകൊണ്ട് തെളിവ് ഹാജരാക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരൊന്നും മിണ്ടിട്ടില്ല. അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഹമാസിന്റെ നേതാക്കന്മാരെ പിടിക്കാൻ സാധിക്കാത്തത്, അവരുടെ ആയുധം പിടിക്കാൻ വേണ്ടി സാധിക്കാത്തത്, ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കാത്തത്, അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലും ഈ യുദ്ധം വിജയിപ്പിക്കാൻ സാധിക്കാത്തതിൽ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ലോകത്തിന് മുമ്പിൽ നാണം കെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇത്രയെങ്കിലും പറയണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നു ഖത്തറിനറിയാം ഹമാസിന്റെ നേതാക്കൾ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത്. അതിന് കുവൈത്ത് അടങ്ങുന്ന രാജ്യങ്ങൾ പറയുന്നത് നിങ്ങൾ അത് തെളിയിക്കണം, ഹാജരാക്കി കൊടുക്കണം എന്നുള്ളതാണ്. ആ കാര്യത്തിൽ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.